നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഗവർണർക്കെതിരെ പടയൊരുക്കുമ്പോൾ ഇന്ന് മകൾ വീണയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം അറിയിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പിണറായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. 8 ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടത് സർക്കാർ റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച ബില്ലുൾപ്പെടെ 8 എണ്ണം ഗവർണർ അംഗീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നിയമോപദേശം തേടിയ സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനമെടുത്തത്. ഇവിടെ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിലും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അന്വേഷണം വേണമെന്ന ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരായ പുനഃപരിശോധന ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ആരോപണം തെളിയിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക തെളിവുകൾ പോലും ഹർജിയിൽ ഇല്ലെന്നായിരുന്നു വിജിലൻസ് കോടതി നേരത്തെ പറഞ്ഞത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഗിരീഷ് ബാബു മരിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ കോടതി അമിക്കസ് ക്യൂറിയെ കഴിഞ്ഞ ദിവസം നിയോഗിച്ചു. പാലാരിവട്ടം പാലം അഴിമതി കേസ്, മാസപ്പടി വിവാദം എന്നിവയിലെ പരാതിക്കാരനാണ് ഇയാൾ. കേരള രാഷ്ട്രീയത്തിൽ വിവാദമായി മാറിയ നിരവധി കേസുകളിൽ ഹർജിക്കാരനായിരുന്നു ഗിരീഷ്. പാലാരിവട്ടം പോലെ അഴിമതി, മാസപ്പടി വിവാദം എന്നിവയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിലും ഗിരീഷ് ബാബു ഇടപെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഉയർന്നു വന്ന മാസപ്പടി വിവാദത്തിലായിരുന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇദ്ദേഹം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയായിരുന്നു സമീപിച്ചിരുന്നത്. എന്നാൽ കേസ് തള്ളിയതോടെ ഇതേ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിലും ഹർജി നൽകി. ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഗിരീഷ് ബാബുവിന്റെ മരണം. കരിമണൽ കമ്പനിയായ CMRL നിന്നാണ് വീണ വിജയൻ 1,72,00,000 രൂപ കൈപ്പറ്റിയത്. ഇൻകം ടാക്സ് കണ്ടെത്തൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അഖിൽ വിജയാണ് അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി, മകൾ വീണ, UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവർ CMRL കമ്പനിയിൽ നിന്ന് അനധികൃതമായി മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്കടക്കം CMRL ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി. വിജിലൻസ് അന്വേഷണ ആവശ്യം നിലനിൽക്കുമോ ഇല്ലയോ എന്നാണ് അമിക്കസ് ക്യൂറി കോടതിയിൽ അറിയിക്കേണ്ടത്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും മുൻപോട്ടുള്ള നിയമ നടപടികൾ എന്നുള്ളതെല്ലാം നടപടി ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ.